അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ബാച്ചീസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഉമ്മാൻ്റെ സ്പെഷ്യൽ ബീഫ് വരട്ടിയതാണ്. ഇതിൻ്റെ റെസിപ്പിയും പ്രിപ്പറേഷനും മൊത്തം അമ്മയാണ്. സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു ഡിഷാണിത്. നമുക്ക് ഈ ബീഫ് വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഉമ്മാൻ്റെ സ്പെഷ്യൽ ബീഫ് വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 3 തക്കാളി, കറിവേപ്പില, 1 സവാള അരിഞ്ഞത്, ഇത് 1 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 10 ചെറിയുള്ളി, 15 വെളുത്തുള്ളിയുടെ അല്ലി, 1 വലിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്. നന്നായി അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ആദ്യം നമ്മളൊരു മൺകുടുക്കയിൽ 1.5 കിലോ ബീഫ് എടുത്തു. എന്നിട്ട് അതിലേക്ക് 6 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. എന്നിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് 5 ടീസ്പൂൺ ചേർക്കുക. നമ്മളിതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. ഇനി നമ്മളിതിലോട്ട് ഉള്ളി ചേർക്കുക, പിന്നെ തക്കാളി ചേർക്കുക, നമ്മളിത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, പിന്നെ നമ്മളിതിലോട്ട് കറിവേപ്പില ചേർക്കുക. നമ്മളിത് നന്നായി മിക്സ് ചെയ്യുക. നമ്മളിത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഇറച്ചിയുടെ ഒപ്പം വെള്ളം ചേർക്കണം. ഇനി നമ്മളിത് അടുപ്പിലേക്ക് വയ്ക്കുക, അടച്ച് വയ്ക്കുക. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി വെള്ളം വറ്റിയിട്ട് ഏകദേശം നല്ല വേവൊക്കെ നോക്കിയിട്ട് നമ്മളിത് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഉലുവ ചേർക്കുക. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ചേർക്കുക, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് 1 സവാള അരിഞ്ഞത് ചേർക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള നന്നായി വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള നന്നായി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 തക്കാളി ചേർക്കുക. ചെറിയ തക്കാളി ചേർത്താൽ മതി. നന്നായി ഇളക്കി കൊടുക്കുക. നമ്മളിതിലോട്ട് ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല വഴറ്റി കിട്ടിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല. ഞാൻ ബീഫ് വരട്ടിയപ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കെങ്ങാനും ബീഫിൽ ഉപ്പ് കുറവാണെങ്കിൽ ഇതിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഉമ്മാൻ്റെ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.